റേഷൻ മണ്ണെണ്ണ കരിഞ്ചന്തയിൽ മറിച്ചുവിറ്റ് കോടികൾ കൊയ്ത സർക്കാരിൻ്റെ അംഗീകൃത മൊത്ത വിതരണക്കാർ. മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് അഞ്ചിരട്ടി വില കൂട്ടി ഇവർ സബ്സിഡി മണ്ണെണ്ണ എത്തിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് നൽകാതെ പൂഴ്ത്തിവെച്ചും അളവിൽ കൃത്രിമം കാട്ടിയുമാണ് നീല നിറമുള്ള സബ്സിഡി മണ്ണെണ്ണ കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നത്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലേക്ക്. കൊല്ലം കടപ്പുറത്തെ ഒരു സായാഹ്ന കാഴ്ചയാണിത്. മണ്ണെണ്ണ കന്നാസുമായി നിരനിരയായി വരുന്ന മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും എത്തുന്നത് വീടുകളും കടകളും കേന്ദ്രീകരിച്ച് കരിഞ്ചന്ത കച്ചവടം നടത്തുന്ന ഇടത്തേക്ക്. പലവ്യഞ്ജനക്കടയുടെ മറവിലാണ് കരിഞ്ചന്തയിലെ മണ്ണെണ്ണ കച്ചവടം. ഒരു മത്സ്യത്തൊഴിലാളിക്കൊപ്പം എത്തിയ ഞങ്ങൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ തന്നു. ലിറ്ററിന് 80 രൂപയാണ് ഇവിടത്തെ മണ്ണെണ്ണയുടെ വില. നീണ്ടകരയിൽ നിന്നും ഞങ്ങൾ കൊല്ലം വാടി കടപ്പുറത്തെത്തി. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. പൊതുവിതരണ ശൃംഖലയിലൂടെ ലിറ്ററിന് 18 രൂപയ്ക്ക് സാധാരണക്കാരന്റെ വീട്ടിലെത്തേണ്ട മണ്ണെണ്ണയാണ് 75 രൂപയ്ക്കും 85 രൂപയ്ക്കും കരിഞ്ചന്തയിൽ വിൽക്കുന്നത്. സബ്സിഡിയുള്ള ഈ നീലക്കളർ മണ്ണെണ്ണ എങ്ങനെ കരിഞ്ചന്തയിലെത്തുന്നു? കൊല്ലം ജില്ലയിലെ സർക്കാർ അംഗീകൃത മണ്ണെണ്ണ മൊത്ത വിതരണ കേന്ദ്രം. ബ്ലാക്കിന് കച്ചവടം ചെയ്യാൻ കുറച്ച് മണ്ണെണ്ണ ആവശ്യപ്പെട്ട് ഞങ്ങളെത്തി. അല്ല, നമുക്ക് വിൽക്കാൻ വേണ്ടിട്ട് അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി മാനേജർ സൈനുവിനെ കണ്ടു. ഈ മാസം മൊത്തത്തിൽ ഓഫീസർമാരെ ശല്യമാണ് കമ്പോളത്തിൽ. അതുകൊണ്ട് ഈ മാസം ഒന്ന് കഴിഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതാണ് നല്ലത്. ഇന്റർനെറ്റ് എത്ര വെച്ചാൽ കൊടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ് പോയ മാസം നിക്ഷനം കൊടുത്ത 70 രൂപയും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. അവർ വന്നെടുത്തോണ്ട് പോയി. ഏതെ ഇതിനകത്തു നിന്ന് പുറത്തു പോകുന്ന ഒരു റിസ്ക്കും നമുക്കില്ല. അവർ വരിക, കൊണ്ടുപോവുക. അതായത് കൃത്യമായി കരിഞ്ചന്തയിലേക്ക് മണ്ണെണ്ണ എത്തുന്നത് സർക്കാരിന്റെ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് വ്യക്തം. ഈ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ പോലും ദൂരമില്ല നമ്മൾ കരിഞ്ചന്തയിലേക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോയ മൊത്ത വിതരണ കേന്ദ്രത്തിലേക്ക്. പക്ഷേ അധികൃതരെ കാണേണ്ട രീതിയിൽ കാണുന്നതുകൊണ്ടും രാഷ്ട്രീയ സ്വാധീനവും കാരണം ഇവർ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കുന്നു. ഈ കൊള്ളയ്ക്ക് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം നൽകേണ്ട വില വളരെ വലുതാണ്. കൊല്ലത്ത് നിന്നും ക്യാമറമാൻ ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതാണ് സ്ഥിതി. കൊല്ലത്ത് മാത്രമല്ല, കേരളം മുഴുവൻ എല്ലാ കടപ്പുറങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി എന്നുള്ളത് അനുഭവമുള്ളവർക്കറിയാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് TN പ്രതാപൻ, റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് ബേബിച്ചൻ മുക്കാടൻ എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ഫിഷറീസ് മന്ത്രിയിലേക്ക്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കഷ്ടിച്ച 200 or 250 ലിറ്റർ മണ്ണെണ്ണ മാത്രമേ ഒരു മാസം കിട്ടുകയുള്ളൂ. അവർക്ക് 700, 750, 800 ഒക്കെ വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ മനഃപൂർവ്വം ഈ ജോലിയിലേക്ക്, ബ്ലാക്കിൽ മണ്ണെണ്ണ വാങ്ങുന്നതിലേക്ക് തള്ളിവിടുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ 700, 800 ലിറ്റർ മണ്ണെണ്ണ കൊടുക്കുന്നതിന് സർക്കാരിൻ്റെ തടസ്സം എന്താണ്? അതെ, ഇപ്പോൾ തൊഴിലാളിക്ക് ആവശ്യമായ മുഴുവൻ എണ്ണയും സർക്കാർ സംവിധാനം വഴി കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ഇല്ല. എന്നുവെച്ചാൽ കേരളത്തിൽ സിവിൽ സപ്ലൈസ് വഴി കൊടുക്കുന്ന എണ്ണ TK രാമകൃഷ്ണൻ സർ മന്ത്രിയായിരുന്ന കാലത്താണ്, ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്താണ് അതിന് തുടക്കം കുറിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും മത്സ്യത്തൊഴിലാളിക്കായി എണ്ണ അലോട്ട് ചെയ്യുന്നില്ല. പാചക ആവശ്യങ്ങൾക്കും മറ്റ് വെളിച്ചത്തിനും വേണ്ടി കൊടുക്കുന്ന മണ്ണെണ്ണയിൽ നിന്ന് ഒരു സെർട്ടൺ പേഴ്സൻറ്റേജ് ആണ് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി അക്കാലത്ത് നീക്കിവെച്ചത്. ഇന്നും അങ്ങനെയാണ്. കേന്ദ്ര ഗവൺമെൻറിനോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം മാത്രത്തിൽ മത്സ്യത്തൊഴിലാളിക്കായി എണ്ണ അലോട്ട്മെൻറ്റേ ഇല്ല. നമ്മളിപ്പോൾ അങ്ങനെ കേന്ദ്രത്തോട് പറയാറില്ല. കാരണം ഇത് കേരളത്തിന് കിട്ടുന്ന എണ്ണയിൽ നിന്ന് ചെറിയൊരു ശതമാനം മത്സ്യത്തൊഴിലാളിക്കായി മാറ്റിവെക്കുന്നു എന്നതാണ് പ്രശ്നം. ഇപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ അലോട്ട്മെൻറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. കാരണം ഫ്യൂൽ ആവശ്യത്തിന് ഗ്യാസിലേക്ക് ആളുകൾ മാറുന്നു. പിന്നെ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതോടുകൂടി മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്നതിന് മണ്ണെണ്ണയുടെ അളവ് കുറയുന്നു. ഇക്കാരണത്താൽ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കോട്ട കൃത്യമായി കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഈ വർഷം ഇപ്പോൾ ഈ 3 മാസത്തിനിടയിൽ ഒരു അലോട്ട്മെൻറ്റ് കുറച്ചു. അപ്പോൾ കുറയുന്നതിന് ആനുപാതികമായി മത്സ്യത്തൊഴിലാളിയുടെ അലോട്ട്മെൻറ്റിലും കുറവ് വരും. അതാണ് സ്ഥിതി. മിനിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ കനിയാത്രത്തോളം കാലം നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും ഈ ബ്ലാക്കിലേക്ക് പോവുകയും ഒരുപക്ഷെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യാനൊക്കും സംസ്ഥാന സർക്കാരിന് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ? അത് മണ്ണെണ്ണ അതാണല്ലോ സർക്കാർ ഇപ്പോൾ തന്നെ ഞങ്ങൾ 68 കോടി രൂപയാണ് ഗവൺമെൻറ് സബ്സിഡി എമൗണ്ടായി നീക്കി വെച്ചിരിക്കുന്നത്.
ഗവൺമെൻറ് ഈ താഴെ തലത്തിലുള്ള തൊഴിലാളികളെ സഹായിക്കാൻ ഒട്ടേറെ സ്കീമുകളുണ്ട്. മണ്ണെണ്ണ ഒരു ലിറ്ററിന് 25 രൂപ സബ്സിഡി വെച്ച് 68 കോടിയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിലുള്ളത്. അപ്പോൾ ആ 68 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം അന്നത്തെ UDF ഗവൺമെൻറ് 100 കോടി രൂപ മണ്ണെണ്ണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണക്ക് നോക്കി ഇപ്പോൾ വന്നപ്പം, അപ്പോൾ ഒരു വർഷം 10 കോടി രൂപ റിലീസ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത വർഷം 15 കോടി രൂപ റിലീസ് ചെയ്തിട്ടുണ്ട്. ആകെ 25 കോടിയാണ് 2 വർഷത്തിനകം കൊടുത്തിട്ടുള്ളത്, 100 കോടി രൂപ ബഡ്ജറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ട്. ഇപ്പോൾ LDF ഗവൺമെൻറ് ഈ ഒറ്റ വർഷം തന്നെ 68 കോടി രൂപയാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ തൊഴിലാളികൾ സഹകരിക്കണം, അവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി. അവരത് മറിച്ചു വിൽക്കരുത്, അതിനെ അത്തരത്തിലേക്ക് ബ്ലാക്ക് മാർക്കറ്റിൻ്റെ സഹായകരമായ നിലപാട് അവർ സ്വീകരിക്കരുത് എന്ന നിലപാട് തൊഴിലാളി സ്വീകരിക്കണം. സഹകരണ സംഘം അതിനകത്തുള്ളൊരു പ്രശ്നം, മത്സ്യത്തൊഴിലാളിയെ സഹായിക്കാൻ നമുക്ക് തൽക്കാലം നിർവാഹമില്ല. അങ്ങനെയാണെങ്കിൽ കരിഞ്ഞന്തക്കാരെ സഹായിക്കാതെ എങ്കിലും ഇരുന്നൂടെ, അവർക്കേറെ എന്ത് നടപടിയെടുക്കും? ഞങ്ങൾ അന്വേഷിച്ച സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ. വളരെ ഏതാണ്ട് തുറന്ന് തന്നെയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ ബ്ലാക്ക് കച്ചവടം നടക്കുന്നത്. എന്ത് ചെയ്യാൻ വെക്കും? അതെ, ഇപ്പം നമ്മൾ തന്നെ, ഞാൻ മത്സ്യഫെഡിൻ്റെ ബാങ്കിൽ നിന്ന്, മത്സ്യഫെഡിൻ്റെ ഓൺ ബാങ്കിൽ നിന്ന് പെർമിറ്റ് കളക്ട് ചെയ്ത്, ഒന്നിച്ച് പെർമിറ്റ് കളക്ട് ചെയ്താണ് ആളുകൾ എണ്ണയടിക്കുന്നത്. പക്ഷേ അത് വലിയ പിന്നെ ലോറികളിലായി കൊല്ലം ജില്ലയിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ മെസ്സേജ് വെച്ച് പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസ് അത് പിടിച്ചു. ഞാൻ നേരത്തെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, 180 ലിറ്ററിൻ്റെ പെർമിറ്റാണ് ഈ ലോറി പിടിച്ചപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. അതിനകത്തുള്ള എണ്ണ എന്ന് പറയുന്നത് 7000 ലിറ്ററാണ്. അപ്പോൾ 156 പെർമിറ്റ് വാങ്ങിയിട്ട് 7000 ലിറ്റർ എണ്ണ കടത്തിക്കൊണ്ട് പോകുന്ന തരത്തിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. പലരുടെയും പെർമിറ്റുകൾ വാങ്ങിയിട്ടുണ്ടാകും, പക്ഷേ കയ്യിൽ സൂക്ഷിക്കുന്ന അത്രയേ ഉണ്ടെന്നുള്ളൂ. ചിലപ്പോൾ ഇനി ആവർത്തിച്ച് കൊടുത്തോ, ഏത് മെതേഡിലാണ് ഇത്ര എണ്ണ കളക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും പിടിച്ചപ്പോൾ ഇത്ര എണ്ണ ഉണ്ടായി. അപ്പോൾ ആ ബന്ധപ്പെട്ട മത്സ്യഫെഡിൽ ഇരുന്ന ഉദ്യോഗസ്ഥന് ഒരു കോൺട്രാക്ട് ജീവനക്കാരനാണ്. അതൊരു എൻക്വയറി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ പേര് നടപടി സ്വീകരിച്ചു. അതിനാണ് മത്സ്യഫെഡ് ചെയർമാൻ പറഞ്ഞത് അവരുടെ ബോർഡ് അറിയാതെ ആളെ പിരിച്ചുവിട്ടു. ഈ ഇത്ര അഴിമതി കാണിക്കുന്നവരെയൊക്കെ പറഞ്ഞുവിടുന്നതിന് ബോർഡിൻ്റെ അനുമതി, ബോർഡിനോടാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആദ്യം മത്സ്യഫെഡിനോട് ആവശ്യപ്പെട്ടു നടപടിയെടുക്കണം, എന്നിട്ട് അവർ നടപടിയെടുത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പിടിച്ചു, അപ്പോഴും ആവശ്യപ്പെട്ടു, എന്തേ നിങ്ങൾ നടപടിയെടുത്തില്ല, എന്നിട്ടും നടപടി. മൂന്നാമത് വീണ്ടും ഇത്തരത്തിൽ പോലീസ് പിടിച്ചപ്പോഴാണ് ഡിസ്മിസ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. കോൺട്രാക്ട് വർക്കർ ഈ തരത്തിൽ കള്ളം ചെയ്യാൻ പാടില്ല. അവിടെ നിന്നുകൊണ്ട് മിനിസ്റ്റർ ദയവായി ലൈൻ തുറക. ഇപ്പോൾ TN പ്രതാപനിലേക്കും ബേബി മുക്കാട്ടിലേക്കും പോകുന്നു. TN പ്രതാപൻ, മത്സ്യത്തൊഴിലാളിക്ക് ആവശ്യമുള്ള എണ്ണ കൊടുക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരപ്പോൾ ബ്ലാക്കിൽ എടുക്കാൻ നിർബന്ധിതരാവുകയാണ്. എന്ത് ചെയ്യാനൊക്കും മത്സ്യത്തൊഴിലാളിയെ കള്ളനാക്കാൻ പ്രേരിപ്പിക്കുന്ന ഇപ്പോഴത്തെ സ്ഥിതി? ജിമ്മി, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ട് തരത്തിലാണ് മണ്ണെണ്ണ കൊടുക്കുന്നത്. ഒന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നീല മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. 2013 കേരളത്തിൽ സമ്പൂർണ്ണ വെരിഫിക്കേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള പെർമിറ്റ് ഇപ്പോൾ കൈവശമുള്ളത്. പിന്നീട് നടത്തിയ വെരിഫിക്കേഷനിൽ പുതിയ പെർമിറ്റ് വളരെ പരിമിതമായി കൊടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 19623 പെർമിറ്റാണ് പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നീല മണ്ണെണ്ണയ്ക്കുള്ളത്. ഇത് പലപ്പോഴും ഇടത്തട്ടുകാർ കൊണ്ടുവാണ്. കടപ്പുറത്ത് നിന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുകൾ കളക്ട് ചെയ്ത് ആ പെർമിറ്റുകൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ അടുത്ത് കൊണ്ടുപോയി അവിടെ നിന്നും ഈ ഇടനിലക്കാരനും ഈ മൊത്ത വ്യാപാരിയും തമ്മിൽ ധാരണയുണ്ടാക്കി മണ്ണെണ്ണ വാങ്ങി. ₹21.70 സിവിൽ സപ്ലൈസിൻ്റെ മണ്ണെണ്ണ. ആ ₹21.70 സിവിൽ സപ്ലൈസിൽ നീല മണ്ണെണ്ണ ഈ മൊത്ത കച്ചവടക്കാരനും മത്സ്യത്തൊഴിലാളിക്ക് ഇടയിൽ നിൽക്കുന്ന ഇടത്തട്ടുകാരനും കൂടി വാങ്ങിയെടുത്ത് അത് കൊണ്ടുപോയി മത്സ്യത്തൊഴിലാളികൾക്ക് 45 രൂപ, 50 രൂപ, 60 രൂപ, 70 രൂപയ്ക്കൊക്കെ മറിച്ച് വിൽക്കുകയാണ്. ഇത് ഗുരുതരമായ ഒരു കരിഞ്ചന്തയാണ്. ഈ കരിഞ്ഞന്ത പിടിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം. ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാസം 700-750 ലിറ്റർ മണ്ണെണ്ണ വേണം. ആകെ 250 ലിറ്ററേ കിട്ടുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതിന് മത്സ്യത്തൊഴിലാളി എവിടെ പോകും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നു കേന്ദ്ര സർക്കാർ വിഹിതം കുറച്ചു കൊണ്ടുവന്നതനുസരിച്ച് മത്സ്യത്തൊഴിലാളിക്ക് ഇനിയും അങ്ങോട്ടും അവരുടെ അളവിൽ കുറവ് വന്നേക്കാം. അപ്പോഴോ ജിമ്മിയും, മത്സ്യത്തൊഴിലാളിക്ക് മതിയായ മണ്ണെണ്ണ കിട്ടാതെ വരുമ്പോഴാണ് ഈ കരിഞ്ഞന്തക്കാർ അവരെ ചൂഷണം ചെയ്യുന്നത്. അത് തടയാൻ വേണ്ടിയാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് അവസാനത്തെ ബഡ്ജറ്റിൽ, മന്ത്രി പറഞ്ഞ ചെറിയൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ട്, അവസാനത്തെ ബഡ്ജറ്റിലാണ് 100 കോടി രൂപ മണ്ണെണ്ണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ചതിൻ്റെ ബങ്കുകളൊക്കെ തുടങ്ങിയത് തെരഞ്ഞെടുപ്പിന് വളരെ തൊട്ടു മുമ്പാണ്.
അപ്പോൾ ആ തൊട്ട് മുമ്പ് തുടങ്ങി ബാങ്കുകൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ രീതിയിൽ 20-30 കോടി രൂപയോളം 20 കോടി രൂപയോളം റിലീസ് ചെയ്ത് കൊടുത്തത്. ഈ ബാങ്കുകൾ വഴി 50 ഇന്നത്തെ വില ഇന്ന് ഈ ദിവസം 53 രൂപയാണ് പുറത്തെ മണ്ണെണ്ണയുടെ വില. മത്സ്യഭട്ടിൻ്റെ പമ്പിൽ നിന്നും 53 രൂപയ്ക്ക് മണ്ണെണ്ണ വാങ്ങിയാൽ 25 രൂപ മത്സ്യത്തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അടക്കും. അതിനുവേണ്ടി കഴിഞ്ഞ UDF ഗവൺമെൻറ് തുടങ്ങി നല്ല കാര്യം. ഞാൻ LDF ഗവൺമെൻറ് അതിനുവേണ്ടി ഇത്തവണയും ബഡ്ജറ്റ് UDF തുടങ്ങിയത് തുടരാൻ ബഡ്ജറ്റിൽ പണം മാറ്റി വെച്ചതിന് പ്രത്യേക അഭിനന്ദനം മന്ത്രിക്കും ഗവൺമെൻറ്റിനും. ഈ 25 രൂപ സബ്സിഡി ബാങ്കിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പലരും ഇടയും ഈ തട്ടിപ്പ് നടത്തുന്ന ഇടത്തട്ടുകാർ ഈ മണ്ണെണ്ണ വാങ്ങാൻ മടിക്കുകയാണ്. കാരണം ഇത് തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. മത്സ്യത്തൊഴിലാളിയുടെ പേരിലേക്ക് കിട്ടുള്ള പൈസ ബാങ്കിലേക്ക് അടക്കാൻ തീരുമാനം അത് UDF ഗവൺമെൻറ് എടുത്ത മത്സ്യഫണ്ട് എടുത്ത ശ്രീ വി ദിനകരൻ ചെയർമാനായ മത്സ്യഫണ്ട് എടുത്ത ഒരു മാതൃകാപരമായ തീരുമാനമാണ്. പണം ഇടത്തട്ടുകാരൻ തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ കൊടുക്കാനെടുത്ത തീരുമാനം അതുപോലും അട്ടിമറിക്കപ്പെടുകയാണ്. അവിടെ പോലും ഈ ഇടനിലക്കാർ ഈ പെർമിറ്റുകൾ കളഞ്ഞത് കൊണ്ടുപോവാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് മതിയായ മണ്ണെണ്ണ കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിയമമില്ല. ശരിയാണ്, കേരളത്തിലേക്ക് കൃഷി ആവശ്യത്തിനും കാർഷിക പിന്നെ പാചക ആവശ്യത്തിനും കൊടുക്കുന്ന മണ്ണെണ്ണയിൽ നിന്നും ആണ് മത്സ്യത്തൊഴിലാളിക്ക് ഇപ്പോൾ ഈ കുറേശ്ശെ മണ്ണെണ്ണ എടുത്ത് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് മത്സ്യബന്ധനത്തിന് മണ്ണെണ്ണ കൊടുക്കുന്നില്ല. പിന്നെ ആര് ചെയ്യണം? സംസ്ഥാന ഗവൺമെൻറ് ചെയ്യണം. ഈ 60 കോടി രൂപ ബഡ്ജറ്റിൽ ഇത്തവണ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് നല്ല കാര്യം പോരാ. കൂടുതൽ പണം മാറ്റിവെച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ തീരങ്ങളിലും മത്സ്യഫണ്ടിൻ്റെ കീഴിൽ സംഘങ്ങൾ മുഖാന്തരം ഈ ബാങ്കുകൾ തുടങ്ങി മത്സ്യത്തൊഴിലാളിക്ക് ആവശ്യമായ മണ്ണെണ്ണ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിരക്കിൽ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ ആ സബ്സിഡി പണം ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായാൽ ഈ ചൂഷണം അവസാനിക്കും, ഈ തട്ടിപ്പ് അവസാനിക്കും. മലപ്പുറത്ത് സുബീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുബീഷ് പറയാം. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ഏരിയകളിലും നടക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പൊ മേഴ്സിക്കുട്ടി മന്ത്രി നമ്മളോട് സംസാരിച്ചു, കേന്ദ്രം സബ്സിഡി കേന്ദ്രം കേരളത്തിന് കൊടുക്കാതിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യത്തിനെ കുറ്റം പറയാതെ അവൻ ചെയ്യുന്ന കാര്യത്തിന് മാത്രം നിലകൊള്ളണം, അല്ലാതെ കേന്ദ്ര സർക്കാർ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവര് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പ്രചരണം ഇറക്കിയത് എന്നു തീരദേശ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക, അതുപോലെ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുക, ഇതെല്ലാം വാക്കാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇത് പ്രവർത്തിച്ച് കാണിക്കുന്നില്ല. 100 ദിവസം പിന്നിട്ടപ്പോഴും 50 നന്ദി സുബീഷ്, നന്ദി നന്ദി. താങ്കൾ പറഞ്ഞ വിഷയം മനസ്സിലായി. ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ചേർന്നു. പ്രദീപ് പറയാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്. ഹലോ പ്രദീപ് പറഞ്ഞോളൂ. പ്രദീപ് പറഞ്ഞോളൂ. കാരണം എല്ലാ ബൂത്തുകളെയും ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടുന്നില്ല. എല്ലാം ഇടനിലക്കാരാണ് എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് UDF LDF എന്ന വ്യത്യാസം ഇല്ലാതെ ഇടനിലക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ ഈ സർക്കാരുകൾ മുന്നോട്ട് വരും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യവും അതുതന്നെയാണ് മന്ത്രിയോടും ചോദിക്കുന്നത്. അതിനു മുമ്പ് ബേബിച്ചൻ മുക്കാടിലേക്ക്. ശ്രീ ബേബിച്ചൻ മുക്കാടൻ, കരിഞ്ചന്ത് തടയാൻ സർക്കാർ പല സംവിധാനങ്ങളും ചെയ്തു എന്ന് പറയുന്നു. ടി എൻ പ്രതാപൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു സംവിധാനം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് തുടങ്ങി, പക്ഷേ ഇതൊന്നും നടപ്പാവുന്നില്ല, പരാജയപ്പെടുകയാണ്. താങ്കൾ കരുതുന്നത് ഇത് എന്തുകൊണ്ടാണെന്നാണ്? കേരള സർക്കാർ കൊടുക്കുന്ന മണ്ണെണ്ണ കരിഞ്ചന്തയിലേക്ക് ഒഴുകുകയാണ്. ഒരു കേന്ദ്ര സർക്കാർ പാചക ആവശ്യത്തിനും വിളക്ക് തെളിയിക്കുന്നതിനും മാത്രമാണ് മണ്ണെണ്ണ നൽകുന്നത്. ഈ വിധത്തിൽ 25,000 കിലോലിറ്റർ മണ്ണെണ്ണയാണ് കരിഞ്ചന്തയിലേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ കരിഞ്ചന്തയിൽ മണ്ണെണ്ണ വിൽക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം 7,584 കിലോലിറ്റർ മണ്ണെണ്ണ റദ്ദി ചെയ്തു. ഇതുപോലെ മണ്ണെണ്ണ റേഷൻ കടകളിലൂടെ മാത്രം വിതരണം ചെയ്യേണ്ട മണ്ണെണ്ണ കരിഞ്ചന്തയും മത്സ്യത്തൊഴിലാളിയൊക്കെ വിറ്റാൽ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ റദ്ദി ചെയ്യുമെന്ന് പലതവണ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര മാനദണ്ഡത്തിന് വിരുദ്ധമായി, കേന്ദ്ര ലംഘനമായിട്ടാണ് കേരള സർക്കാർ റേഷൻ കടകളിലൂടെ മാത്രം വിൽക്കേണ്ട മണ്ണെണ്ണ ഇതുപോലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ പ്രത്യേക അപേക്ഷ നൽകും. ആ അപേക്ഷ ഇതുവരെ കേരള സർക്കാർ
കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകാത്തതിന്റെ കാരണം സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിൽ കെട്ടിവെക്കണം. മത്സ്യ തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണയുടെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റിൽ കെട്ടിവെച്ചാൽ മാത്രമേ കേന്ദ്ര സർക്കാർ മത്സ്യ തൊഴിലാളികൾക്ക് മണ്ണെണ്ണ നൽകുകയുള്ളൂ. അതേസമയം റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ പാചകവാതകത്തിനും പാചക ആവശ്യത്തിനും അതുപോലെ തന്നെ വിളക്കുകൾ തെളിയിക്കാനും നൽകുന്ന മണ്ണെണ്ണ മത്സ്യ തൊഴിലാളികൾ കൊടുത്താൽ പൂർണ്ണമായും മണ്ണെണ്ണയുടെ സബ്സിഡി റദ്ദാക്കുമെന്നും കേരളത്തിലേക്കുള്ള മണ്ണെണ്ണ വിതരണം നിർത്തലാക്കുമെന്നും കേന്ദ്ര സർക്കാർ അതായത് സംസ്ഥാന സർക്കാർ ഒരു എളുപ്പ വഴി നോക്കുകയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ. സബ്സിഡി കെട്ടിവെച്ച മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകം മണ്ണെണ്ണ മര്യാദയ്ക്ക് വാങ്ങാം, അത് ചെയ്യില്ല. പകരം മറ്റാവശ്യത്തിന് കേന്ദ്രം നൽകുന്ന മണ്ണെണ്ണ പല രീതിയിൽ വകമാറ്റി മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കും, ബ്ലാക്കിൽ വിൽക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ മറ്റെങ്ങനെയെങ്കിലും ഒക്കെ മത്സ്യത്തൊഴിലാളി അത് നേടിക്കോട്ടെ എന്ന് വിചാരിക്കും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം അല്ലേ? തീർച്ചയായിട്ടും മത്സ്യ ഈ കേരള ഗവൺമെന്റും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പണം നീക്കുന്നവർക്ക് തയ്യാറാകുന്നില്ല. കുറച്ച് പൈസ മാത്രം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പ്രതാപൻ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾക്ക് മണ്ണെണ്ണ കൊടുക്കാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ പ്രത്യേകം അപേക്ഷ നൽകുകയും അതിനുള്ള സബ്സിഡി തുക കേന്ദ്ര ഗവൺമെന്റിൽ കെട്ടിവെക്കുകയും ചെയ്തതനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആന്ധ്രയും തമിഴ്നാടും തെലുങ്കാനയും അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടം പോലെ മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ എത്ര ലിറ്റർ മണ്ണെണ്ണ തരുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രം കേരളത്തെ അറിയിച്ചിട്ടുണ്ട്. ശരി, വിഭജൻ മുഖാർജി. ഇപ്പോൾ വിഴിഞ്ഞെത്തുന്ന അരുൺദാസ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. അരുൺദാസ്, നിങ്ങളുടെ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് പറയാനുള്ളത് അരുൺദാസ്? ടെലിഫോൺ മുതൽ തടസ്സമുണ്ട്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നമ്മോടൊപ്പം തുടരുകയാണ്. മിനിസ്റ്റർ ബേബിചൻ മുക്കാടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, സംസ്ഥാന സർക്കാർ മര്യാദയ്ക്ക് കേന്ദ്രത്തിൽ ഇടപെടാത്തത് കൊണ്ടും നേരം വണ്ണം അപേക്ഷ സമർപ്പിക്കാത്തത് കൊണ്ടുമാണ് ഈ പ്രശ്നം തീരാത്തത്. അതൊന്ന്. മറ്റൊരു പ്രശ്നം, കരിഞ്ഞത് തടയാൻ എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യാനാവും? ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണല്ലോ നമ്മുടെ കേരളത്തിൽ. സിവിൽ സപ്ലൈസിനെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള സാധ്യത എത്രത്തോളം? സിവിൽ സപ്ലൈസിനോടും നമ്മൾ വളരെ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. പ്രൈമറി സംഘങ്ങൾ വഴി എണ്ണ കൊടുക്കുന്നതിന് സിവിൽ സപ്ലൈസ് സഹകരിക്കണം. അവരത് ചെയ്യുകയില്ല. ഇപ്പം തന്നെ നമ്മൾ റേഷൻ സംവിധാനം ഡയറക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ അതിനകത്ത് വരുന്ന തടസ്സവാദങ്ങൾ ഒരുപാട് കേൾക്കുകയാണ്. ഇപ്പം നമ്മൾ ക്യാബിനറ്റ് തന്നെ റേഷൻ സംഭരിക്കുന്നതിന് ബ്ലോക്ക് തലത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടനിലക്കാർ വർഷങ്ങളായി ഉപയോഗിക്കുന്ന സംവിധാനമുണ്ട്. അത് സിവിൽ സപ്ലൈസിനോട് നമ്മൾ എത്രയോ വർഷമായി ആവർത്തിച്ച് പറയുന്നതാണ്, പ്രൈമറി സൊസൈറ്റി വഴി എണ്ണ വിതരണം ചെയ്യാൻ ഏർപ്പാടുണ്ടാകണം. അങ്ങനെ വന്നാൽ ഈ അഴിമതി ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പ്രൈമറി സൊസൈറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം. പ്രൈമറി സൊസൈറ്റികളുടെ കൂടെ പങ്കാളിത്തം, അതോടൊപ്പം തൊഴിലാളികളാണല്ലോ ഇതിൻ്റെ അവസാനം ഗുണഭോക്താക്കളായും ഇപ്പോഴത്തെ അവസ്ഥയിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നത്, വലിയ പണം കൊടുക്കേണ്ടി വരുന്നത്. തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ അഭിപ്രായം? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, കരിഞ്ചന്ത മാഫിയ ശക്തമാണ്. അതിന് പരിഹാരം, ഏക പരിഹാരം തൊഴിലാളികളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഇതിനെ അതിജീവിക്കലാണ്. കരിഞ്ചന്ത മാഫിയ നിലനിൽക്കുന്നത് തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയാണ്. തൊഴിലാളികളുടെ പെർമിറ്റാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, അല്ലാതെ അവർ വേറെ ആരും കൊണ്ട് കൊടുക്കുന്ന പെർമിറ്റല്ല. യഥാർത്ഥ ഫിഷർമാൻ്റെ പെർമിറ്റ് വെച്ചാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഫിഷർമാൻ അവൻ്റെ പെർമിറ്റ് ഇത്തരം ലോബികൾക്ക് കൊടുക്കില്ല എന്ന് ഉറപ്പാക്കുക, അല്ലാതെ വേറൊരു പരിഹാരമില്ല. ആ ബോധവൽക്കരണത്തിലേക്ക് താഴെ പോകണം. എന്നുവെച്ചാൽ ഇത്രയും കാലമായിട്ടും എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ മറിച്ചു വിൽക്കുന്ന തരത്തിൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം, ആവശ്യത്തിനുള്ള എണ്ണ സബ്സിഡി കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഞാനൊരു കണക്കെടുത്ത് നോക്കുക, ഇപ്പോൾ ഒരു മാസം 7000-ത്തിനും 8000-ത്തിനും ഇടയിൽ സബ്സിഡി പെർമിറ്റുള്ള തൊഴിലാളിക്ക് കേരള സർക്കാർ നൽകുന്നുണ്ട്. ആ 7000-ത്തിനും 8000-ത്തിനും ഇടയിൽ ഒരു തൊഴിലാളിക്ക് സബ്സിഡി കൊടുക്കുന്നു വെച്ചാൽ ചെറിയ തുകയില്ലാതെ ആ തുകയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ തുകയിൽ 7000-8000 ഇവർ അത് ഡയറക്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ബാങ്കിലേക്ക് പോവുകയാണ്. ബാങ്കിൽ പോകുന്ന തുകയാണ് ATM വഴി അവരടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ATM അവരുടെ എങ്ങനെ കിട്ടും തൊഴിലാളി കൊടുക്കാതെ? അപ്പോൾ തൊഴിലാളികളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തൊഴിലാളി ഇത് കൊടുക്കുന്ന സ്ഥിതി ഇന്ന് നിൽക്കുകയാണ്. അതൊക്കെ വളരെ വളരെ സങ്കടകരമായ സ്ഥിതിയാണ്. അതാണ്